Hi friends, positive tips in the mature video. Yavarkum, Sogar. Lockdown Karanam, Kerala Til Kudungipoya, Anya Samstar Karanda Yatra Kuendio, Adumalengil, Chigil Sartamo, Jolly Avishamo, Mate Edengilim Adiendra Avishangal Kovendi, Kerala Til Proteku Woganda. ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ലോക്ക്ഡൌൺ കാരണം കുടുങ്ങിപ്പോയ ഒരു കുടുംബാംഗത്തെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ നമ്മുടെ ഒരു വണ്ടി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യമായ എമർജൻസി എക്സിറ്റ് പാസ് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. പാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ബ്രൗസറിനകത്ത് പോയിട്ട് COVID-19 jagratha.kerala.nic.in ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് COVID-19 ജാഗ്രതയുടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് പബ്ലിക് സർവീസസ് ലിങ്കിനകത്ത് ഡൊമസ്റ്റിക് ടേണി പാസ് എന്നും എമർജൻസി എക്സിറ്റ് ട്രാവൽ പാസ് എന്നും ഉണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എമർജൻസി എക്സിറ്റ് ട്രാവൽ പാസ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. ഡൊമസ്റ്റിക് റിട്ടേണി പാസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഈ എമർജൻസി അല്ലെങ്കിൽ എക്സിറ്റ് ട്രാവൽ പാസ് നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും കേരളത്തിന് പുറത്ത് വന്ന് പുറത്ത് സംസ്ഥാനത്തുള്ള ഒരാളെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ പാസിനകത്ത് ഓൺവേർഡ് ജേണിയും റിട്ടേൺ ജേണിയും അടയാളപ്പെടുത്താനുള്ള അവസരമുണ്ട്. എമർജൻസി ട്രാവൽ പാസിന് വേണ്ടിയിട്ടുള്ള ഈ കാണുന്ന ഒരു വെബ് പേജ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ആ മൊബൈൽ നമ്പറിനെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ക്യാപ്ച വരും. നമ്മൾ ആ ക്യാപ്ച കറക്റ്റായിട്ട് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. OTP നമ്മുടെ മൊബൈലിനകത്തേക്ക് വരുന്ന OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് മൊബൈൽ നമ്പറിൻ്റെ വെരിഫിക്കേഷൻ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. മൊബൈൽ നമ്പറിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടടുത്ത പേജിൽ സെലക്ട് അപ്ലിക്കൻറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ ആ ഒരു ജില്ല നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ നിലവിലുള്ള ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം അപ്ലിക്കൻറ്റിൻ്റെ നെയിം പൂർണ്ണമായ ഐഡൻറ്റിറ്റി കാർഡിലുള്ള അതേ നെയിം നമ്മൾ കൊടുക്കണം. നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. ഗവൺമെൻറ് ID ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് ആ ID നമ്പർ നമ്മൾ പ്രസ്തുത കോളത്തിൽ നൽകണം. ഇതിന് പുറമെ നമ്മുടെ പർപ്പസ് ഓഫ് ട്രാവൽ, നമുക്ക് എന്ത് കാര്യത്തിനാണ് നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്, അത് ഡ്യൂട്ടി ജോയിനിങ്ങിന് വേണ്ടിയിട്ടാണോ അഥവാ ഒരു ഫാമിലി മെമ്പറിനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള പർപ്പസ് ഓഫ് ട്രാവൽ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ വെഹിക്കിൾ നമ്പർ നമ്മൾ കൊടുക്കണം. പിന്നീട് നമ്മൾ യാത്ര പുറപ്പെടുന്ന ഡേറ്റ് ആൻഡ് ടൈമും അതുപോലെ തിരിച്ച് റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലി മെമ്പറിനെ കൂട്ടാൻ പോവുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ വരുമല്ലോ, അപ്പോൾ ആ റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഡേറ്റ് ആൻഡ് ടൈമും നമ്മൾ കൊടുക്കണം. നമ്മൾ എവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് കൊടുക്കണം. നമ്മുടെ യാത്രയുടെ റൂട്ട് കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒന്നുകിൽ PDF ആയിട്ടോ JPG ആയിട്ടോ ഫോമായിട്ടൊരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റും കൂടെ ഒരു സിംഗിൾ ഫയലിലേക്ക് മാറ്റിയിട്ട് ഒരു സിംഗിൾ ഫയൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ കയ്യിലുള്ള ലൈസൻസ്, RC, നിങ്ങളുടെ എന്തെങ്കിലും ID കാർഡുകൾ, ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ID കാർഡുകൾ, നിങ്ങളുടെ യാത്ര ആവശ്യം ആ ഒരു എമർജൻസി സിറ്റുവേഷൻ വ്യക്തമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ലെറ്റർ തുടങ്ങിയ എല്ലാവിധ സപ്പോർട്ടീവ് ഡോക്യുമെൻസും കൂടെ ഒരു PDF ഫോർമാറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും പ്രാക്ടിക്കലി കുറച്ചുകൂടെ ഈസി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ PDF ഫയല് അപ്ലോഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് പാസഞ്ചർ എത്രയാണെന്ന് കൊടുക്കണം. അതിനകത്ത് 0 എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ അപ്ലൈ ചെയ്യുന്ന ആൾ മാത്രമാണ് യാത്രക്കാരനെന്നുണ്ടെങ്കിൽ അവിടെ 1 കൊടുത്തിട്ട് ഈ യാത്രക്കാരൻ്റെ പേരിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പേരിനകത്ത് നിങ്ങളുടെ പേര് തന്നെ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിൽ സെൽഫ് എന്ന് കൊടുത്താൽ മതിയായിരിക്കും.
തൊട്ടപ്പുറത്തുള്ള ക്വസ്റ്റ്യൻ, ക്വാറന്റൈൻ, നിങ്ങളുടെ എന്തെങ്കിലും രീതിയിലുള്ള ക്വാറന്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ യാത്ര ഇൻ്റർ സ്റ്റേറ്റ് ആണോ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ആണോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നിങ്ങളുടെ യാത്ര ഏത് സ്റ്റേറ്റിലെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുവെന്നും നിങ്ങൾ ഏത് സ്റ്റേറ്റിലെ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളതും അവിടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു SMS വരും. ആ SMS ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ച് തന്നെ വരുന്ന ഏതെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ ഡൊമസ്റ്റിക് റിട്ടേൺ പാസ് നിങ്ങൾ എടുത്തിരിക്കണം. പ്രോപ്പറായിട്ടുള്ള വെരിഫിക്കേഷന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്നതുപോലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഈ SMS-നകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ പാസിൻ്റെ ഫോർമാറ്റ് ഈ സ്ക്രീനിൽ കാണുന്നതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ കേരള സംസ്ഥാനത്തിൻ്റെ പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കർണാടകയുടെ പാസ് ലഭ്യമാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ sevasindhu.karnataka.gov.in എന്ന് ടൈപ്പ് ചെയ്യണം നിങ്ങളുടെ ബ്രൗസറിനകത്ത്. അപ്പോൾ കർണാടകയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. വെബ്സൈറ്റ് കന്നഡയിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് റൈറ്റിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇംഗ്ലീഷ് വെർഷനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, അപ്ലൈ ഹിയർ ടു ട്രാവൽ ടു അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഫ്രം കർണാടക, അതുപോലെ അപ്ലൈ ഹിയർ ടു ട്രാവൽ ഫ്രം അതർ കൺട്രീസ് ടു കർണാടക, അപ്ലൈ ഹിയർ ടു ട്രാവൽ ടു കർണാടക ഫ്രം അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. സോ നമ്മൾ ആ 3-ാമത്തെ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ ചില ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കർണാടകയിലെ ക്വാറൻറ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ട്രാവലറിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ട്രാവലറിൻ്റെ പേരും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വിൻഡോ ഓപ്പൺ ആകും. OTP വെച്ച് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് യാത്രക്കാരൻ്റെ ജെൻഡർ, ഏജ്, ആധാർ നമ്പർ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID നമ്പർ കൊടുക്കാൻ പറ്റും. അതിനുശേഷമുള്ള ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് കാറ്റഗറി ഓഫ് ട്രാവലേഴ്സ് ഡു യു ബിലീവ്. അതിന് ഒത്തിരി ഓപ്ഷൻസ് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഓപ്ഷൻ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ നിലവിൽ കേരളത്തിലുള്ള പ്രസൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ആ അഡ്രസ്സ് പൂർണ്ണമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടു അഡ്രസ്സ്, അതായത് നമ്മൾ അന്യ സംസ്ഥാനത്തെ നമ്മുടെ അവൈലബിളായിരിക്കുന്ന അഡ്രസ്സ് ഇതിനകത്ത് കൊടുക്കണം. എസ്പെഷ്യലി ഈ ഒരു കേസിൽ നമ്മുടെ ബാംഗ്ലൂരിലുള്ള അഡ്രസ്സ് ഏതാണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. അടുത്തതായിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയാണോ യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് ഓൺ അറേഞ്ച്മെൻ്റ് ആണോ അഥവാ പബ്ലിക് അറേഞ്ച്മെൻറ്റിന് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ ചോദിക്കും നിങ്ങൾ ഓൺ അറേഞ്ച്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ചോദിക്കും. നിങ്ങൾക്ക് കൊറോണയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ള 2 ചോദ്യം അവിടെ ഉണ്ട്. അതിനുശേഷം ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. ആ സെൽഫ് ഡിക്ലറേഷൻ്റെ താഴെ ഐ അഗ്രി എന്നുള്ള പാർട്ട് ടിക്ക് ചെയ്തതിന് ശേഷം ക്യാപ്ചർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫോം സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു പേജിൽ വരും. അവിടെ നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഈ അനക്ഷസ് അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നമ്മളുടെ യാത്രയുടെ ഉദ്ദേശപരമായ എന്തെങ്കിലും ഒരു പ്രൂഫാണ് അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അനക്ഷസ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും. അവിടെ നമ്മൾക്ക് നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്നോളജ്മെൻറ്റ് പേജ് കാണാൻ പറ്റും. അതിനകത്ത് അക്നോളജ്മെൻറ്റ് നമ്പർ ഉണ്ടാവും. ഈ അക്നോളജ്മെൻറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷനെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോപ്പർ വെരിഫിക്കേഷന് ശേഷം നമുക്ക് കർണാടകയുടെ ഒരു പാസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. കർണാടകയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ള ഒരു പാസിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കേരളത്തിന് പുറത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ട പാസിൻ്റെ ഡീറ്റെയിൽസ് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തില ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഈ ചാനലിൽ നിന്ന് തുടർന്നു വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. തുടർന്നും ഇതുപോലുള്ള വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.